ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് അല്ലേ. അതായത് മാനേജീരിയൽ എക്കണോമിക്സിന് മൈക്രോ എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻ എന്താ, അതുപോലെ മാനേജീരിയൽ എക്കണോമിക്സിന് മാക്രോ എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻ എന്താ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സിന് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സുകളുമായി ബന്ധമുള്ളതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സുമായിട്ടും റിലേഷൻ ഉണ്ട്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്താ, അതുപോലെ മാനേജീരിയൽ എക്കണോമിക്സിൽ മാത്തമാറ്റിക്സിൻ്റെ റോൾ എന്താ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് റോൾ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് വെരി യൂസ്ഫുൾ ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് മാനേജീരിയൽ എക്കണോമിക്സിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്കണോമിക്സിലെ ടൂൾസുകളും കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുക, അതിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്കണോമിക്സിന് ഉപയോഗപ്പെടുത്തുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം യൂസ്ഫുള്ളാണ്, വളരെയധികം ഉപയോഗപ്രദമാണ്. മാനേജീരിയൽ എക്കണോമിക്സ് വിൽ ഹാവ് ടു കളക്ട്, പ്രോസസ് ആൻഡ് അനലൈസ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ എക്കണോമിസ്റ്റുകൾക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം, ഡാറ്റ വേണം. ഈ ഡാറ്റ കളക്ട് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജീരിയൽ എക്കണോമിക്സിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യൽ, പ്രോസസ്സിങ് അനലൈസിങ്. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ മാനേജീരിയൽ എക്കണോമിസ്റ്റുകളെ സഹായിക്കുന്നത് ആരായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആർ യൂസ്ഡ് ഫോർ കളക്റ്റിംഗ്, പ്രോസസ്സിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പല ടൂൾസും എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്നു. എന്തിൽ, മാനേജീരിയൽ എക്കണോമിക്സ്. അതുതന്നെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള റോള്, വേറൊന്നുമല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ പലതും നമ്മൾ മാനേജ്മെൻറ്റിൽ ഡാറ്റ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉപയോഗപ്പെടുത്തുന്നു. ഡാറ്റ കളക്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് റിലയബിൾ ഡാറ്റ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ യൂസ്ഫുള്ളും വളരെ റിലയബിളും ആയിട്ടുള്ള ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വളരെ ഉപയോഗപ്രദവും അതുപോലെ വളരെ വിശ്വസനീയത ഉള്ളതുമായ ഡാറ്റയാണ് നമ്മളുടെ മാനേജീരിയൽ എക്കണോമിക്സിന് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഡാറ്റ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ലൈക്ക്, അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, തിയറി ഓഫ് പ്രോബബിലിറ്റി, ഫോക്കാസ്റ്റിംഗ് ടെക്നിക്സ്, ട്രെൻഡ് പ്രൊജക്ഷൻസ് ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ഫോക്കാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾക്ക് ഫോർവേഡ് പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഏതൊക്കെയാണ്, തിയറി ഓഫ് പ്രോബബിലിറ്റി, ഫോക്കാസ്റ്റിംഗ് ടെക്നിക്സ്, ട്രെൻഡ് പ്രൊജക്ഷൻസ് ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ടെക്നിക്സ്. സിമിലർലി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ലൈക്ക്, അതല്ലാതെ നമ്മൾ വേറെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് കൂടി മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ആ ടൂൾസ് ഏതൊക്കെയാണ്, മീൻ, മീഡിയൻ ആൻഡ് മോഡ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ ആർ യൂസ്ഡ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് ചില ടൂൾസാണ് മീൻ, മീഡിയൻ, മോഡ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻസ്. ഇതും നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ചുരുക്കി പറയാം, നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഡാറ്റ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ ടൂൾസുകൾ കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്.
ഇനി മാത്തമാറ്റിക്സിൻ്റെ മാനേജീരിയൽ എക്കണോമിക്സിലുള്ള റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് ഈസ് എ സയൻസ് ഓഫ് നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ്. മാത്തമാറ്റിക്സിനെ നമുക്ക് എന്ത് പറയാം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. എന്തൊക്കെ ഉൾപ്പെടുന്നത്? നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ്. നമ്പേഴ്സും സിമ്പിൾസും ഡയഗ്രാംസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സയൻസാണ് എന്ത്, മാത്തമാറ്റിക്സ്. ഡയഗ്രാംസ് ആൻഡ് സിമ്പിൾസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഈ സിമ്പിൾസും നമ്പേഴ്സും ഡയഗ്രാംസ് ഒക്കെ ഉള്ള ഒരു സയൻസാണ് മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞുല്ലേ. അപ്പോൾ ഇതിലുള്ള ഈ ഡയഗ്രാംസും സിമ്പിൾസും ഒക്കെ നമ്മൾ എന്തിൽ ഉപയോഗിക്കാറുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സിൽ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മാത്തമാറ്റിക്സ് ഈസ് ആൻ എക്സാക്ട് ഓർ അക്കുറേറ്റ് സയൻസ് ലൈക്ക് ഫിസിക്സ് ഓർ കെമിസ്ട്രി. മാത്തമാറ്റിക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു എക്സാക്റ്റ് ആൻഡ് അക്കുറേറ്റ് സയൻസ് അല്ലേ. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പോലെ വളരെ എക്സാക്റ്റ്, നമുക്ക് വിശ്വസനീയമായതും വളരെ കൃത്യതയുള്ളതുമായിട്ടുള്ള ഒരു സയൻസാണ് മാത്തമാറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത്ര നമ്മൾ ഓർക്കേണ്ടതുള്ളൂ. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സും സിമ്പിൾസും ഡയഗ്രാംസൊക്കെ ഉൾപ്പെടുന്നതാണ്. ഈ നമ്പേഴ്സും സിമ്പിൾസും ഡയഗ്രാംസും ഒക്കെ നമ്മൾ എന്തിൽ ഉപയോഗിക്കാറുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കാറുണ്ട്. മാത്തമാറ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വാരിയസ് എക്കണോമിക് റിലേഷൻഷിപ്സ് ആൻഡ് എംപ്ലോയിങ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ്. പിന്നെ മാത്തമാറ്റിക്സ് നമ്മൾ വേറൊരു കാര്യത്തിന് കൂടി ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? മാത്തമാറ്റിക്സ് മാനേജീരിയൽ എക്കണോമിക്സിലെ പല എക്കണോമിക് റിലേഷൻഷിപ്പുകളെ എസ്റ്റിമേറ്റ് ചെയ്യാനും, അതായത് നിർണ്ണയിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനും, അത് മനസ്സിലാക്കിക്കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഫോർവേഡ് പ്ലാനിംഗ് ഒക്കെ നടത്തുന്നതിനും മാത്തമാറ്റിക്സ് സഹായിക്കാറുണ്ട്. വേറൊന്നുമല്ല, മാനേജീരിയൽ എക്കണോമിക്സിൽ നമുക്ക് പലതരത്തിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ്സുകളും അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പുകളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ, എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്കണോമിക് റിലേഷൻഷിപ്പുകളൊക്കെ എംപ്ലോയ് ചെയ്യാൻ ഇതിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ് സഹായിക്കുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എസ്റ്റിമേഷനും എംപ്ലോയ്മെൻറ്റൊക്കെ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിനും എസ്റ്റിമേഷനും എംപ്ലോയിങ്ങിനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാത്തമാറ്റിക്സ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാനേജീരിയൽ എക്കണോമിക്സ് യൂസസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ആൽജിബ്ര, ജിയോമെട്രി, ലോഗരിതം ആൻഡ് കാൽക്കുലസ് എക്സെട്ര. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ചില ടൂൾസ് പറഞ്ഞൂലേ, എന്തൊക്കെ ടൂൾസാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസാണ് ആൽജിബ്ര, ജിയോമെട്രി, ലോഗരിതം, കാൽക്കുലസ്. അപ്പോൾ ഇതും നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്ന ചില മാത്തമാറ്റിക്കൽ ടൂൾസാണ്. അപ്പോൾ ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം, മാത്തമാറ്റിക്സിലെ നമ്പേഴ്സും സിമ്പിൾസും ഡയഗ്രാംസും ഒക്കെ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആ ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് ഓർക്കുക, ആൽജിബ്ര, ജിയോമെട്രി, ലോഗരിതം, കാൽക്കുലസ്. അതുപോലെ പിന്നെ എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, ഡിസിഷൻ മേക്കിംഗ്, ഫോർവേഡ് പ്ലാനിങ്, എസ്റ്റിമേറ്റിംഗ് വാരിയസ് എക്കണോമിക് റിലേഷൻഷിപ്പ് ആൻഡ് എംപ്ലോയിങ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് എന്തിൽ ഉപയോഗപ്പെടുത്തുന്നത്, മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഉപയോഗപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.